നമസ്കാരം. അമൃതാക്ഷരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സരസ്വതിയമ്മ എന്ന സാഹിത്യകാരിയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. ആ ഭാഗം കാണുന്നത് കെ സരസ്വതിയമ്മയെ പറ്റി കൂടുതൽ അറിയുന്നതിന് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ ഭാഗത്തിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കെ സരസ്വതിയമ്മ എഴുതിയ ചെറുകഥകളെ കുറിച്ചാണ്. സരസ്വതിയമ്മയുടെ ചെറുകഥകൾ പരിശോധിച്ചാൽ ആദ്യകാല കഥകളിൽ കാൽപ്പനികമായ വർണ്ണനകളും ആലങ്കാരികതയും ഒക്കെ കാണാം. പക്ഷെ പിന്നെ ഇവയെല്ലാം ഒഴിവാക്കി ഋജുവായ ഭാഷയും ആഖ്യാന രീതിയും അവർ സ്വീകരിച്ചിരുന്നതായി കാണാം. സ്ത്രീ പുരുഷ മാനസിക ബന്ധങ്ങളാണ് സരസ്വതിയമ്മയുടെ മിക്ക കഥകളിലെയും പ്രതിപാദ്യം. പ്രണയം, പ്രണയനാട്യം, പ്രണയവഞ്ചന എന്നിവയിൽ അകപ്പെട്ട് വഞ്ചിതയാകുന്ന സ്ത്രീയുടെ ദയനീയാവസ്ഥ ചിത്രീകരിക്കുന്നതിന് പകരം അവർ വിശ്വസിക്കുന്ന മിഥ്യാസങ്കല്പങ്ങളെ തകർത്തെറിയാനാണ് സരസ്വതിയമ്മ ശ്രമിച്ചത്. വികാരത്തിനടിപ്പെടാതെ വിവേകത്തോടെ പ്രവർത്തിക്കണമെന്നാണ് തന്റെ കഥകളിലൂടെ സരസ്വതിയമ്മ മുന്നറിയിപ്പ് നൽകുന്നത്. സ്വന്തം കഥകൾ സമൂഹത്തിലുണ്ടാക്കിയ പരിവർത്തനങ്ങളെക്കുറിച്ചും ഒച്ചപ്പാടുകളെക്കുറിച്ചും എല്ലാം അവർ ബോധവതിയായിരുന്നു. സമുദായത്തിന് സ്ത്രീകളോടുള്ള സമീപനത്തിൽ ആരോഗ്യകരമായ വ്യതിയാനം വരുത്തുന്നതിൽ എന്റെ കഥകൾ കാര്യമായി സഹായിച്ചിട്ടില്ലെന്ന് ആർക്ക് പറയാനൊക്കും. കരിയർ ഗേൾസിനോട് ഇന്ന് സമുദായത്തിനുള്ള മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലേ? ആ മാറ്റത്തിന് എന്റെ കഥകൾ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു എന്നാണ് തന്റെ കഥകളെ കുറിച്ച് സരസ്വതിയമ്മ അഭിപ്രായപ്പെട്ടത്. 1930കളിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെയും സാമൂഹ്യ പരിഷ്കരണ ഉദ്യമങ്ങളുടെയും കാലത്താണ് സരസ്വതിയമ്മ കഥകൾ എഴുതി തുടങ്ങുന്നത്. 1938 പ്രസിദ്ധീകരിച്ച സീതാഭവനം മുതൽ 1958 പ്രസിദ്ധീകരിച്ച ഉമ്മ വരെ 92 കഥകളിലായി നിറഞ്ഞു നിൽക്കുന്ന സരസ്വതിയമ്മയുടെ രചനാലോകത്തെ പൂർണ്ണമായി പരിചയപ്പെടുത്തുക എന്നത് ഏറെ വിഷമകരമായ ഒന്നാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കെ സരസ്വതിയമ്മ എഴുതിയ രമണി, ബഹുമാനപ്പെട്ട അമ്മ എന്നീ കഥകളെ കുറിച്ച് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സരസ്വതിയമ്മയുടെ കഥകളിൽ അല്ലെങ്കിൽ ആ രചനകളിൽ എടുത്തു പറയേണ്ട ഒരു കഥയാണ് 1943 പ്രസിദ്ധീകരിച്ച രമണി. ഈ കഥ 1939 എഴുതിയത്. പക്ഷേ ഈ 1943 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഇത് പ്രസിദ്ധീകരിച്ചു വരുന്നത്. 1936 പ്രസിദ്ധീകരിച്ച ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കൃതിക്ക് ബദലായി എഴുതിയ കഥയാണ് രമണി. രമണി എന്ന കഥയിലൂടെ കേരളത്തെ ഇളക്കി മറിച്ച ഒരു പ്രണയകാവ്യത്തെ തികച്ചും സ്ത്രീപക്ഷ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് സരസ്വതിയമ്മ. രമണനെ വാനോളം പുകഴ്ത്തുകയും ചന്ദ്രികയെ ശപിക്കുകയും ചെയ്ത ആസ്വാദകരുടെ ഇടയിലേക്ക് ചന്ദ്രികയുടെ സ്വരവുമായി കടന്നു വരികയായിരുന്നു സരസ്വതിയമ്മ എന്ന കഥാകാരി. കഥാനായകനായ രമണനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ സ്വന്തം മനസ്സും കാഴ്ചപ്പാടുകളുമാണ് സരസ്വതിയമ്മ തുറന്നു കാട്ടുന്നത്. ചന്ദ്രികയെ നിന്ദിക്കുകയും ശപിക്കുകയും അല്ല ചെയ്യേണ്ടതെന്നും പകരം ആദരിക്കുകയും അഭിനന്ദിക്കുകയുമാണ് വേണ്ടതെന്ന് സരസ്വതിയമ്മ എഴുതുന്നു. അതിനുള്ള കാരണമായി അവർ പറയുന്നത്, യുഗയുഗാന്തരങ്ങളായി പുരുഷൻ സ്ത്രീയോട് ചെയ്യുന്ന കൊടും വഞ്ചനകൾക്ക് ഇത്രയും ചെറിയ തോതിലെങ്കിലും ഒരു സ്ത്രീ പകരം വീട്ടിയല്ലോ എന്നാണ്. വ്യക്തിപരമായി ചന്ദ്രിക ഒരു തെറ്റ് തന്നെ ചെയ്തു. പക്ഷെ പുരുഷന്റെ ദ്രോഹം എപ്പോഴും മനഃപൂർവ്വമാണ്. ചന്ദ്രിക ചെയ്തത് ഗത്യന്തരമില്ലാതെയാണ്. എങ്കിലും നിസ്സാരയായ ഒരു പെണ്ണിന് ഒരു പുരുഷനെ നിത്യനിരാശതയിൽ ആഴ്ത്താൻ മാത്രമല്ല നശിപ്പിക്കാനും കൂടി കഴിഞ്ഞത് സ്ത്രീകൾക്ക് പൊതുവേയുള്ള മഹാവിജയമാണ് എന്നും തന്റെ കൃതിയിലൂടെ കഥാകാരി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ചന്ദ്രിക രമണനെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും സരസ്വതിയമ്മ തന്റെ കഥയിലൂടെ പറയുകയും ചന്ദ്രികയുടെ തീരുമാനത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ രമണനെ ഉപേക്ഷിച്ചതുകൊണ്ട് അയാൾ വളരെയധികം വേദനിച്ചു. ആ ഒരു കാര്യം ശരിയാണ്, ആ ഒരു ജീവൻ നശിക്കുകയും ചെയ്തു. പക്ഷെ ചന്ദ്രിക തന്റെ പ്രേമം പുലർത്തിയിരുന്നെങ്കിൽ എത്ര ജീവൻ നശിക്കുമായിരുന്നു. മകളുടെ നികൃഷ്ടമായ നന്ദികേട് കണ്ടുകൊണ്ട് അവളുടെ അച്ഛനമ്മമാർ അധികകാലം ജീവിച്ചിരിക്കുകയില്ല. സൗഭാഗ്യ സമൃദ്ധിയിൽ വളർന്ന ചന്ദ്രികയുടെ ലളിത ഗാത്രത്തെ രമണന്റെ പ്രേമവും വേണുഗാനവും എത്ര നാൾ ജീവനോടെ നിലനിർത്തും?
കുചേരന്റെ ചിത്തവിശുദ്ധി നിറഞ്ഞ ദരിദ്രതയല്ല, അവിശുദ്ധമായാലും വേണ്ടില്ല, കുബേരന്റെ ധനമാണ് ചന്ദ്രികയ്ക്ക് ജീവധാരണത്തിന് ആവശ്യം. സങ്കല്പലോകമല്ലീ ഉലകം എന്ന് എപ്പോഴും പാടുന്ന രമണന് ഇതൊക്കെ അറിഞ്ഞുകൂടെ എന്നും സരസ്വതിയമ്മ ചോദിക്കുന്നുണ്ട്. കഷ്ടതയിൽ കുളിച്ച് ചന്ദ്രികയും രമണനും അവർക്ക് മുമ്പോ പിമ്പോ ആയി ദാരിദ്ര്യമൂർത്തികളായ പ്രഭുകുമാരി സന്താനങ്ങളും ലോകത്തു നിന്ന് മറയുന്നതായിരിക്കും ചന്ദ്രികയുടെ രാഗാദ്രമായ മഹാത്യാഗത്തിന്റെ പരമഫലമെന്നും സരസ്വതിയമ്മ ചൂണ്ടിക്കാട്ടുന്നു. സ്വന്തം പ്രണയം സാഫല്യത്തിലെത്തിക്കുന്നതിനായി വീട്ടുകാരെ ധിക്കരിച്ച് പ്രണയിതാവിനൊപ്പം എടുത്തു ചാടുന്ന പെൺകുട്ടികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഈ കണ്ടെത്തലുകൾ ഇക്കാലത്തും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വിവേകത്തെക്കാൾ വികാരം മുന്നിട്ട് നിൽക്കുന്ന കൗമാരത്തിൽ ചതിയോ വഞ്ചനയോ തിരിച്ചറിയാൻ ഇന്ന് പെൺകുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജാതിയോ മതമോ സമ്പത്തോ സാമൂഹിക നിലവാരമോ ഇതൊന്നും നോക്കാതെ ഇഷ്ടപ്പെട്ട ആളിനൊപ്പം ജീവിക്കാനായി എടുത്തു ചാടുകയും പിന്നീട് കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ധാരാളം ജീവിതങ്ങൾ നമുക്ക് തന്നെ ചുറ്റും കാണാല്ലേ. വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവുമുള്ള പ്രണയം തികച്ചും വ്യത്യസ്തമാണ്. വിവാഹത്തിന് മുമ്പുള്ള മധുരവചനങ്ങളോ സ്നേഹപ്രകടനങ്ങളോ വിവാഹശേഷം ഉണ്ടാവുകയില്ല എന്നും സരസ്വതിയമ്മ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ കൈപ്പേറിയ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ പതഞ്ഞു പൊങ്ങിയിരുന്ന പ്രണയം കുറഞ്ഞു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ പ്രണയത്തിന്റെ എടുത്തുചാട്ടം നിയന്ത്രിക്കപ്പെടണമെന്നും സരസ്വതിയമ്മ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രമണൻ ചന്ദ്രികയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ വിവാഹശേഷം രമണന്റെ പ്രേമാഗ്നി ഇല്ലാതാകുമെന്നും ആ അവസ്ഥയിൽ പ്രഭുകുമാരിയായ ചന്ദ്രിക എന്ത് ചെയ്യുമെന്നും സരസ്വതിയമ്മ ചോദിക്കുന്നു. തന്നെയുമല്ല, അന്നവൾ ഒന്ന് രണ്ട് കുട്ടികളുടെ അമ്മയുമായിരിക്കും. ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണ ഭാരവും തോളിലേന്തി നിർധനയും നിസ്സഹായയുമായ അവൾ മരണത്തെ ആശ്രയിക്കുകയല്ലാതെ മറ്റെന്ത് വഴി സ്വീകരിക്കും? സമ്പൂതമ പ്രേമസിദ്ധി നേടിയ അവൾ ഒരുപക്ഷെ അന്നത്തിന് വേണ്ടി ഭിക്ഷയാചിക്കുകയായിരിക്കും. എന്നാൽ അച്ഛനമ്മമാരെ ധിക്കരിച്ച് കീഴ്ജാതിക്കാരന്റെ കൂടെ പോയ അവളെ ആരെങ്കിലും സഹായിക്കുമോ? പ്രേമത്തിനായി സർവസുഖവും ത്യജിച്ച പെണ്ണായിട്ടായിരിക്കില്ല അവളെ കാണുക. പകരം കാമപൂർത്തിക്കായി കർത്തവ്യം മറന്ന കുലടയായിട്ടേ ലോകം കാണുകയുള്ളൂ എന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ കഥാകാരി. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ സരസ്വതിയമ്മയുടെ കാഴ്ചപ്പാട് ശരിയാണെന്ന് തന്നെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. സരസ്വതിയമ്മയുടെ ഈ കാഴ്ചപ്പാട് വിവേകവും യുക്തിചിന്തയും ഇല്ലാതെ പ്രണയപരവശരായി ജീവിതത്തിലേക്ക് എടുത്തു ചാടുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പ്രായോഗിക ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തു വേണം നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ എന്നും സരസ്വതിയമ്മ നമ്മളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ എന്ന രചനാതന്ത്രമാണ് രമണി എന്ന ഈ കൃതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ചന്ദ്രികയുടെ പക്ഷത്തു നിന്ന് രചിക്കപ്പെട്ട രമണി കേരളത്തെ ഇളക്കി മറിച്ച രമണൻ എന്ന പ്രണയകാവ്യത്തോടുള്ള സരസ്വതിയമ്മയുടെ ആശയപരമായ വിയോജിപ്പ് അറിയിക്കാൻ ഉതകുന്ന തരത്തിലുള്ളതായിരുന്നു. ഇനി നമുക്ക് സരസ്വതിയമ്മയുടെ ബഹുമാനപ്പെട്ട അമ്മ എന്ന കഥയിലേക്ക് കടക്കാം. സ്ത്രീ എത്ര ഉയർന്ന വിദ്യാഭ്യാസവും പദവിയും നേടിയാലും കുടുംബജീവിതത്തിൽ അതിനൊന്നും സ്ഥാനമില്ലെന്ന് വ്യക്തമാക്കുകയാണ് ബഹുമാനപ്പെട്ട അമ്മ എന്ന കഥയിലൂടെ സരസ്വതിയമ്മ. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ സുഭദ്ര വിവാഹത്തെക്കാളും കുടുംബത്തെക്കാളും വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ചെറുപ്പം മുതലേ ഒരു ജോലി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുഭദ്ര പഠിച്ചതും വളർന്നതും. തന്റെ സഹോദരിമാരുടെ വിവാഹബന്ധത്തിൽ വന്ന പാളിച്ചയാണ് അവരെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ബി എ ജയിച്ച് ഉപരിപഠനത്തിനൊരുങ്ങുന്ന സുഭദ്രയോട് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവാഹിതരായ കൂട്ടുകാരികൾ പറയുമ്പോൾ അതിനുവേണ്ടിയല്ല ഇത്ര പാടുപെട്ട് പഠിച്ചതെന്നും വല്ലവരെയും ശുശ്രൂഷിക്കാനും ശാസനയും ശകാരവും കേൾക്കാനും തനിക്ക് കഴിയില്ലെന്നും കനകം വാരി തന്നാലും അതിന് താനില്ലെന്നും അവൾ പറയുന്നു. ഇടുങ്ങിയ ദാമ്പത്യത്തിൽ ചെന്നടിയേണ്ട ഒരു ഊടുവഴിയായല്ല, വിശാലമായ വിശ്വത്തിലേക്ക് ഇറങ്ങാനുള്ള രാജപാതയായിട്ടാണ് ഈ കഥയിലെ സുഭദ്ര വിദ്യാഭ്യാസത്തെ വിഭാവനം ചെയ്യുന്നത്. പ്രാരാബ്ധങ്ങൾ ചുമന്ന് അറിവിന്റെ ബാലപാഠങ്ങൾ പോലും മറന്നുപോയ കൂട്ടുകാരെ പോലെയാകാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അധ്യാപികയായി ജോലി നോക്കുന്ന സുഭദ്ര വീട്ടുകാരും കൂട്ടുകാരും വളരെയധികം നിർബന്ധിച്ചിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി എക്ക് 4 തവണ എഴുതിയിട്ടും ജയിക്കാത്തതും പണമോ സൗന്ദര്യമോ ഇതൊന്നും ഇല്ലാത്ത ഒരു കഷണ്ടിക്കാരനെ വീട്ടുകാരറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം സുഭദ്ര വിവാഹം കഴിക്കുകയാണ്. ഇങ്ങനെ വിവാഹിതയാകേണ്ടി വന്നതിനെ പറ്റിയും സുഭദ്ര പറയുന്നുണ്ട്. ജന്മവാസനകളോ പ്രേമഗരിമയോ അല്ല, സാമൂഹ്യമായ ആചാര ശൃംഖലകളാണ് തന്നെ ഇതിന് പ്രേരിപ്പിച്ചത്.
അവിവാഹിതയായ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ. ഇതിനൊരു പരിഹാരം എന്നോണമായിരിക്കണം സുഭദ്ര വിവാഹം കഴിച്ചത്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഏകാന്ത ജീവിതം നയിക്കുന്നതിലൂടെ സ്ത്രീക്ക് കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചും വാചാലയായിരുന്ന സുഭദ്ര വിവാഹശേഷം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കാൾ കുടുംബജീവിതത്തെ ഇഷ്ടപ്പെടുകയാണ്. അമ്മയായതിനു ശേഷം ജോലിക്ക് പോകാൻ മടി കാണിച്ചിരുന്ന സുഭദ്ര ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ കൂട്ടുകാരിയോട് എന്ത് പറഞ്ഞാലും ശരി, ഈ കുഞ്ഞിനെ വല്ലവരുടെയും കയ്യിൽ വലിച്ചെറിഞ്ഞിട്ട് പോയാൽ എനിക്ക് മനസമാധാനം കാണില്ല, അതുകൊണ്ട് കുറെ നാളത്തേക്ക് കൂടി അവധിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ മുഴുകിയ സുഭദ്ര അവസാനം തന്റെ ജീവിത ലക്ഷ്യമായിരുന്ന ജോലി ഉപേക്ഷിക്കുകയാണ്. വിവാഹ ജീവിതത്തെ എതിർക്കുകയും സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത സുഭദ്രയ്ക്ക് തന്റെ ജന്മവാസനകളെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയാം. ബി എ ജയിച്ചപ്പോൾ സുഭദ്രയ്ക്ക് ലഭിച്ച അഭിനന്ദന കാർഡ് പഴയ ബുക്കുകൾക്കിടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും അതിലെ ബി എ എന്ന അക്ഷരങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്ന കുഞ്ഞിനോട് ബി എ എന്നതിന് ബഹുമാനപ്പെട്ട അമ്മ എന്നാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി. താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ബിരുദത്തിന്റെ അക്ഷരങ്ങൾ ബഹുമാനപ്പെട്ട അമ്മ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അത് കേൾക്കുന്ന സുഭദ്രയുടെ കണ്ണുകളിൽ തന്റെ കുഞ്ഞിനോടുള്ള വാത്സല്യവും ഭർത്താവിനോടുള്ള സ്നേഹവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. സമകാലിക സമൂഹത്തിൽ പോലും സുഭദ്രയെ പോലുള്ള നിരവധി സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. സ്വത്വബോധം ആർജിക്കേണ്ടതിന്റെയും സ്ത്രീ സ്വാതന്ത്ര്യം നേടേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന പല സ്ത്രീകളും കുടുംബവും കുഞ്ഞുങ്ങളും വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകുന്നില്ല എന്ന് കഥാകാരി ഈ കഥയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രമണി എന്ന കഥയിലെ ചന്ദ്രികയും ബഹുമാനപ്പെട്ട അമ്മ എന്ന കഥയിലെ സുഭദ്രയും സ്ത്രീ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. സമകാലിക സമൂഹത്തിലും പ്രസക്തമായ ഇത്തരം കഥകൾ എഴുതിയ സരസ്വതിയമ്മ എല്ലാ അർത്ഥത്തിലും കാലം വീണ്ടെടുത്ത കഥാകാരി എന്ന വിശേഷണത്തിന് അർഹയാണ്. സ്ത്രീ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിന്നുകൊണ്ട് കഥകൾ എഴുതിയ അവരെ കാലം വീണ്ടെടുത്ത കഥാകാരി എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ കെ എസ് രവികുമാറാണ്. സരസ്വതിയമ്മയുടെ മറ്റ് ചെറുകഥകൾ, നോവൽ, നാടകം, ലേഖനം എന്നിവയെക്കുറിച്ച് വരും ഭാഗങ്ങളിൽ വിശദമായി പറയാം. സരസ്വതിയമ്മയുടെ രമണി, ബഹുമാനപ്പെട്ട അമ്മ എന്നീ ചെറുകഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. സരസ്വതിയമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ പുസ്തകങ്ങളുടെ വിവരം ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ നൽകിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ലഭിക്കുന്നതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഈ ചാനലിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. നന്ദി.